നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിൽ ആദ്യമെത്തിക്കുന്നതിൽ മലയാളി വാർത്ത എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകന് ഇതിലുള്ള പങ്കിനെക്കുറിച്ച് മലയാളി വാർത്ത അന്ന് സൂചനകൾ നൽകിയിരുന്നു. പിന്നീട് കൊടുവള്ളി ടീംസിനെ കുറിച്ചും കെ ടി റമീസിൻ്റെതടക്കം ഇത്തരത്തിലുള്ള മാഫിയ ബന്ധങ്ങളെക്കുറിച്ചും കൃത്യമായ വാർത്തകൾ ആദ്യമെത്തിക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മൂവാറ്റുപുഴ ലോബിയെക്കുറിച്ചും കൃത്യമായ വാർത്തകൾ മലയാളി വാർത്ത തന്നെയാണ് പ്രേക്ഷകരോട് ആദ്യം പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും കസ്റ്റംസും അതിശക്തമായ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്തെ ബണി എക്സ്ചേഞ്ച് കമ്പനിയായ യു എ എഫ് എക്സ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ അബ്ദുൾ ലത്തീഫിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. ബിനീഷ് കൊടിയേരിയുടെ ബിനാമി എന്നാണ് അബ്ദുൾ ലത്തീഫ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് ഇപ്പോൾ അബ്ദുൾ ലത്തീഫിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അബ്ദുൾ ലത്തീഫിനെ ചോദ്യം ചെയ്തത്. സ്വപ്ന സുരേഷും സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധമാണ് കസ്റ്റംസ് ചോദിച്ചറിഞ്ഞതിൽ മുഖ്യ കാര്യങ്ങൾ. യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് യു എ എഫ് എക്സ്. കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് അടക്കമുള്ളവയുടെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് ഇത്. ഈ കമ്പനിയിൽ നിന്നാണ് തനിക്ക് കമ്മീഷൻ ലഭിച്ചതെന്ന് സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തിരിക്കുന്നത്. അബ്ദുൾ ലത്തീഫ് ബിനീഷ് കൊടിയേരിയുടെ ബിനാമി എന്നാണ് തുടക്കം മുതൽ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ബിനീഷ് കൊടിയേരിയെ ബംഗളൂരുവിൽ ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഇപ്പോൾ കസ്റ്റംസ് തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്ത് അബ്ദുൾ ലത്തീഫിനെ ചോദ്യം ചെയ്തത് കൂടുതൽ നിർണായകമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബിനീഷ് കൊടിയേരിക്ക് ചുറ്റും വല വിരിച്ച് അന്വേഷണം നടത്തുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അബ്ദുൾ ലത്തീഫിൻ്റെ ചോദ്യം ചെയ്യലും നാളത്തെ ബംഗളൂരുവിലുള്ള ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യലുമൊക്കെ. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വകുപ്പ് ബിനീഷ് കൊടിയേരിയുടെ പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വസ്തുവകകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. ഏറ്റവും ആദ്യം തിരുവനന്തപുരത്തെ രജിസ്ട്രേഷൻ വകുപ്പ് ബിനീഷ് കൊടിയേരിയുടെ പേരിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് വസ്തുക്കളാണ്. ഒന്ന് മുട്ടടയിലും ഒന്ന് കഴക്കൂട്ടത്തും. ഈ രണ്ട് വസ്തുക്കളും സിറ്റിയിലെ കണ്ണായ സ്ഥലങ്ങളിൽ തന്നെയെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് പ്രത്യേകം മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിന്റെ വില പോലും വളരെ വലിയ തോതിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് കാണിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നു. സെപ്റ്റംബർ 11 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉത്തരവനുസരിച്ച് വിവിധ ജില്ലകളിലായി 315 രജിസ്ട്രാർ ഓഫീസുകളിലും സമാനമായ അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം 54 വകുപ്പ് പ്രകാരമാണ് ബിനീഷ് കൊടിയേരിയുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുപിടിക്കാൻ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ നിസ്സഹകരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അവർക്ക് കത്തെഴുതി. എന്നാൽ ബിനീഷ് കൊടിയേരിയുടെ നേരിട്ടുള്ള പേരിൽ അത്രയേറെ വസ്തുവകകൾ കേരളത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് ഇ ഡിക്ക് സംശയമുണ്ട്. വസ്തുക്കൾ അധികവും ബിനാമികളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ബിനാമികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റും രണ്ടാം ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്ട്രേഷൻ വകുപ്പിനോട് ആവശ്യപ്പെടും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. വിവിധ ജില്ലകളിൽ ബിനാമി പേരുകളിൽ വസ്തുക്കളോ കെട്ടിടങ്ങളോ ഒക്കെ ഉണ്ടോ എന്നാണ് രണ്ടാം ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക. ഇപ്പോൾ ബിനാമി എന്ന് കരുതുന്ന അബ്ദുൾ ലത്തീഫിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില നിർണായക വിവരങ്ങളും കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കസ്റ്റംസിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിക്കും എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സ്വർണ്ണക്കള്ളക്കടത്തിലും മയക്കുമരുന്ന് ഇടപാട് കേസിലും പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലും അറസ്റ്റിലുമുള്ളവരുടെ എല്ലാ സ്വത്ത് വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു വരികയാണ്. ഇവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ നിന്നും NIAയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു കഴിഞ്ഞു. കസ്റ്റംസിൽ നിന്നും സമാനമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ വസ്തുവകകളെക്കുറിച്ച് കൃത്യമായ പഠനം ആരംഭിച്ചു. ED ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ബിനീഷ് കൊടിയേരിയുടെ പേരിലുള്ള വസ്തുവകകൾ കൈമാറ്റം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന് ആ ഉത്തരവ് കൈമാറിയിട്ടുണ്ട്. വസ്തുക്കൾ മരവിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ഉത്തരവ് എന്ന് പരക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. തിരുവനന്തപുരത്തും കണ്ണൂരിലും വിലാസമുള്ള സാഹചര്യത്തിൽ ഈ രണ്ടു ജില്ലകളിലെയും സ്വത്തുവകകളിൽ രജിസ്ട്രേഷൻ വകുപ്പ് പരിശോധനയ്ക്ക് പുറമെ മറ്റ് ഏജൻസികളും രഹസ്യമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാടും കർണാടകയിലും ബിനീഷ് കൊടിയേരിയുടെ പേരിൽ വസ്തുവകകൾ ഉണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേകം ഇപ്പോൾ പരിശോധിക്കുന്നു.
വസ്തുക്കൾ മാത്രമല്ല വസ്തുക്കൾക്ക് പുറമേ ഹോട്ടൽ വ്യവസായത്തിലും മറ്റ് ടൂറിസം മേഖലയിലുമൊക്കെ ബിനീഷ് കൊടിയേരിക്ക് പങ്കാളിത്തമുണ്ട്. ചില വസ്തുക്കൾ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചുമുള്ള വിശദമായ കണക്കെടുപ്പും അന്വേഷണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ബിനീഷ് കൊടിയേരിക്ക് പങ്കാളിത്തമുള്ള ഒരു മരുന്ന് നിർമ്മാണ കമ്പനിയെക്കുറിച്ചും ഒരു ഷോപ്പിംഗ് സെന്ററിനെക്കുറിച്ചും ഓഡിറ്റോറിയത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കത്തിൽ കോടികളുടെ സ്വത്ത് ബിനീഷ് കൊടിയേരിക്ക് കള്ളപ്പണത്തിലൂടെ ആർജിക്കാൻ കഴിഞ്ഞു എന്നാണ് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വസ്തുവകകളെക്കുറിച്ച് വളരെ കർശനമായ പരിശോധന ആരംഭിച്ചതും. ബിനീഷ് കൊടിയേരിയുടെ ബിസിനസ് ഇടപാടുകളുള്ള തലസ്ഥാനത്തെ 5 പ്രമുഖരിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ വസ്തുവകകളും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇവർക്കുണ്ടായ വളർച്ചയും അവർ പ്രത്യേകം പരിശോധിക്കുന്നു. പരസ്പരമുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടന്ന എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായി പരിശോധിക്കാനാണ് അന്വേഷണ ഏജൻസികളുടെ തീരുമാനം. വരിഞ്ഞു മുറുക്കുന്ന അന്വേഷണം അതുതന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബിനീഷ് കൊടിയേരി അടക്കം ഇത്തരം കേസുകളിൽ പെട്ടവർക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്ന കാഴ്ചകളാണ് അന്വേഷണ ഏജൻസികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.